അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. റമദാനത്തെ ക്ലാസ്സിലാണല്ലോ നമ്മളുള്ളത് അല്ലെ. ഇതിലെടുക്കാനുള്ളത് വലോ യഅയ്യള എന്ന് പറയുന്ന വരിയാണ്. നമ്മളിന്ന് പറഞ്ഞ ദേഷ്യവും തീയാണ് അല്ലെ. ദേഷ്യം തീ പോലെയാണെന്നാണ് പറയണത്. ഇനി നമുക്ക് ആ ദേഷ്യത്തെ കുറിച്ച് തന്നെയാണ് ഇനിയും പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഇനി പറയണത് എന്താ വെച്ചാലേ, അള്ളാഹുവിനൊരു ഭയന്ന് ജീവിക്കുന്ന ഒരു വ്യക്തി, അള്ളാഹുവിന്റെ എല്ലാ വിധിവിലക്കുകളൊക്കെ ഭയന്ന് അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് കോപം വന്നാൽ എന്ത് ചെയ്യും? അതൊരു പക്ഷെ ആ കോപം വേഗം അങ്ങോട്ട് കെട്ടുവിടും. അതാത് വേഗം തണുത്ത് ആ കോപം ഇല്ലാതെയായി പോകും. അപ്പൊ അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂല. പക്ഷേ ഈ വിഡ്ഢികളായ ആളുകൾ കോപം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ അനന്തരഫലങ്ങൾ മറ്റു പലതുമായിരിക്കും എന്നാണ് ഈ പറയുന്നത്. നോക്കിയും ദേഷ്യപ്പെട്ടാൽ തക്വയുള്ളവൻ അഥവാ ഭക്തിയുള്ളവൻ ദേഷ്യപ്പെട്ടാൽ ഇൻമഹൽ അസറു ഇൻമഹ മാഞ്ഞു പോകുന്നതാണ്, മാഞ്ഞു പോകും അൽ അസറു ആ ദേഷ്യത്തിന്റെ അടയാളങ്ങൾ. അപ്പൊ ഇൻമഹൽ അസറു ദേഷ്യത്തിന്റെ അടയാളങ്ങൾ മാഞ്ഞു പോകും. കഅസരി സഹ്മിൻ ഒരു അമ്പിന്റെ അടയാളം മാഞ്ഞു പോകുന്നത് പോലെ, അമ്പിന്റെ അടയാളം മാഞ്ഞു പോകുന്നത് പോലെ. എങ്ങനത്തെ അമ്പാണ്? റുമിയ ആ അമ്പിനെ എറിയപ്പെട്ടു. ഫീ മുഅ്ലമിൽ ബഹരി സമുദ്രമധ്യത്തിൽ. അപ്പൊ സമുദ്രമധ്യത്തിൽ ഒരു അമ്പിനെ എറിയപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ ആ അമ്പിന്റെ ഇടയാളം എപ്രകാരം മാഞ്ഞു പോകും നമുക്കറിയാലേ. നമ്മളൊരു സമുദ്രത്തിലേക്ക് ഒരു പുഴയേക്കൊരു കല്ലിട്ട് കഴിഞ്ഞാൽ അതിന്റെ അടയാളങ്ങൾ കുറെ നേരം ഉണ്ടാവോ? അന്നങ്ങോട്ട് കാണാം, അപ്പത്തേട് മാഞ്ഞു പോകില്ലേ. അതേപോലെയാണ് ആരത് ഭക്തിയുള്ള ഒരു മനുഷ്യൻ ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ. എന്നാൽ ഒയലുൽ അബീ വിഡ്ഢിയുടെ ദേഷ്യം, വിഡ്ഢിയുടെ ദേഷ്യം കജൽമൂദിൻ അത് പാറക്കല്ല് പോലെയാണ്. തസദ്ദ അത് പൊട്ടിയിരിക്കുന്നു. ലായൽത്താമു അത് കൂടുന്നതല്ല. സോ ഇറുഹു അതിന്റെ ആ വിള്ളൽ കൂടുന്നതല്ല. മിൻ ഹിക്മത്തിൽ ബശരി മനുഷ്യയുക്തിയാലാണ്. മനുഷ്യന്റെ യുക്തിയാൽ എന്തുവില്ല, കഴിയൂല. സാരം നോക്കി നമുക്ക് മനസ്സിലാക്കാം എന്താ അതിന്റെ ഇത്. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് കോപം വന്നു കഴിഞ്ഞാൽ അത് കടലിൽ എറിയപ്പെട്ട അമ്പിന്റെ അടയാളം പോലെ മാഞ്ഞു പോകും. അതുപോലെ എന്ത് ചെയ്യും? അമ്പിന്റെ അടയാളം എപ്രകാരം മാഞ്ഞു പോകുമോ അതുപോലെ കോപം മാഞ്ഞു പോകും. എന്നാ അറിവും ഭക്തിയും ഇല്ലാത്ത വിഡ്ഢിക്ക് കോപം വന്നാൽ അത് പൊട്ടിയത്ത പാറക്കല്ല് പോലെയായിരിക്കും. മനുഷ്യർക്ക് ആ പൊട്ടൽ നികത്താൻ ഒരിക്കലും കഴിയില്ല. കോപം മൂലം ഏത് വിഡ്ഢിത്തവും, എന്തൊരു വിഡ്ഢിത്തം എന്ത് ചെയ്യും? വിവരമില്ലാത്തവൻ ചെയ്തേക്കാൻ. ആ മനുഷ്യന്റെ യുക്തിയാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ കോപത്തെ നമുക്ക് എടുത്താനോ അത് നിയന്ത്രിക്കാനോ ഒന്നും കഴിയൂല. അതാണ് ഇന്നത്തെ വരിയിൽ പറയണത്. അപ്പൊ കോപം എന്നുള്ളത് വളരെ വലിയൊരു പ്രശ്നമുള്ള ഒരു കാര്യമാണല്ലോ അല്ലേ. ആലിമ്രാനിൽ നമുക്കൊരു ആയത്തുണ്ടല്ലോ, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽ ഖാലിമീന വയ്ല വൽ ആഫീന അന്നാസി വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽ ഖാലിമീന വയ്ല വൽ ആഫീന അന്നാസി വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. എന്താ വെച്ചാല് സന്തോഷാവസ്ഥയിലും അതുപോലെ തന്നെ വിഷമാവസ്ഥയിലും ദാനധർമ്മങ്ങൾ ചെയ്യുകയും കോപം ഒതുക്കി വെക്കുകയും മനുഷ്യർക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നവർക്ക് സ്വർഗം ഒരുക്കി തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, സൽക്കർമ്മം ചെയ്യുന്നവർ അല്ലാഹു എന്ത് ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്നു. ഇതാണ്. അപ്പൊ നമുക്ക് ദേഷ്യം വരുമ്പോ നമ്മൾ നമ്മുടെ ദേഷ്യത്തെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ നമുക്കതിലൂടെ ഇസ്ലാമികപരമായിട്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്, സ്വർഗം വരെ ലഭിക്കാൻ കാരണമാകുമെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ അതിനൊന്നും എല്ലാവർക്കും കഴിയൂലേ.
അതിന് കുറച്ചെന്ത് ചെയ്യണം, അതും വിവരമൊക്കെ വേണം, ഓർക്കെ കഴിയുള്ളൂ. അള്ളാഹു നമ്മുടെ ഇരുമിലൊക്കെ ബർക്കത്തിയട്ടെ. നിങ്ങളൊക്കെ പ്രത്യേകം ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.